ഹലോ ഓൾ, വെൽക്കം ബാക്ക്. വീണ്ടും കുറേ ആയില്ലേ കണ്ടിട്ട്? കുറച്ച് ഗ്യാപ്പ് വന്നു. ഞങ്ങളിപ്പോൾ സലാലയിലല്ല, നാട്ടിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബിസി എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇത് ഞാൻ സലാലയിൽ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഞങ്ങൾ വാദി ഹന്ന എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ആ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്കതെല്ലാം വിശദീകരിച്ച് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, നിങ്ങളുടെ കമൻസ് താഴെ മെൻഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകണമെന്ന്? അപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് കേൾക്കണ്ടേ. ഏത് സ്ഥലമാണെന്നും അവിടെ എന്താണ് പ്രത്യേകത, എന്താണ് കാണാനുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ പറയാം. നമ്മൾ പോകുന്നത് വാദി ഹന്ന എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. വാദി എന്ന് പറയുന്നത് ഒരു അറബിക് വേർഡാണ്. വാദി എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വാലി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ വാദി എന്ന് പറയണത്. ജിസിസ് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അറബിക് രീതിയിലായിരിക്കും പേരുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളിപ്പോൾ അതിരപ്പള്ളി വാഴ്ചാൽ എന്നൊക്കെ പറയില്ല. അതേപോലെ തന്നെ വാദി ഹന്ന ഒരു വാലിയാണത്. ആ വാലിയിൽ കാണാൻ എന്തുള്ളതെന്ന് അറിയണ്ടേ? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ഒരാളുണ്ട്, ഒരു കൊല കൊമ്പനുണ്ട്. ആരാന്നറിയണ്ടേ? അഡാൻസോണിയ ഡിജിറ്റാറ്റ അഥവാ ബബാക് ട്രീ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഈ മരങ്ങളെ കാണാനാണ് നമ്മൾ ഇന്ന് വാദി ഹന്നയിലേക്ക് പോകുന്നത്. ഈ മരങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവയെ പൊതുവെ അറിയപ്പെടുന്നത് ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ജീവികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു മരം കൂടിയാണ് ബബാബ്. ഇതിന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സും ഫാക്ട്സുകളൊക്കെ ഉണ്ട്. അതിലൊന്നിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 1000 മുതൽ 3000 വർഷം വരെ ഇവ ജീവിക്കും. ഒരുപാട് മൃഗങ്ങൾക്ക് സംരക്ഷണവും നൽകും. പിന്നെ ഒന്നെന്ന് പറയുന്നത്, ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 25 മീറ്ററും ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 47 മീറ്ററുമാണ്. മറ്റു മരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തത വേറിട്ട് നിൽക്കുന്ന ഒരു മരം കൂടിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ റൂട്ട് ട്രീ എന്നും പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് സാധാരണ ഒരു മരത്തിൻ്റെ റൂട്ട്സ് പോലെയാണ്, ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ഒരു തരം ബ്രാഞ്ചസ്സാണ്. അതിൽ കുഞ്ഞു കുഞ്ഞു തളിരിലകൾ മാത്രമാണ് കാണപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ, ചൂട് കൂടിയ താഴ്ന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ബബാബ് ട്രീസിനെ കാണപ്പെടുന്നത്. അതിൽപ്പെട്ടതാണ് സൗത്ത് ആഫ്രിക്ക, പിന്നെ ദോഫാർ മേഖലയിലും കാണുന്നുണ്ട്, പിന്നെ ഓസ്ട്രേലിയ, മഡഗാസ്കർ, പിന്നെ ഉള്ളത് ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ബബാബ് ട്രീയുടെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വലിയ ടാങ്ക് പോലെയാണ് ആ മരം നിൽക്കുന്നത്. അതും ഒരു പ്രത്യേകത ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ലിറ്റർ കണക്കിന് വെള്ളമാണ് അവ ശേഖരിച്ച് വെക്കുക. അതെന്തിനാണെന്നറിയോ? ഈ വരണ്ട് നിൽക്കുന്ന സമയത്ത് ആന, മറ്റു ജീവജാലങ്ങൾ ഇവയെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണെന്നറിയോ? അതിൻ്റെ മരച്ചില്ലകളില്ലേ, അത് ചവച്ച് തിന്നും വെള്ളം കിട്ടാനായിട്ട്. ഇവിടെ പിന്നെ ആനേനൊന്നും കാണാത്ത കാരണം ആ കാഴ്ചകളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ആഫ്രിക്കയിൽ പോയാൽ കാണാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബബാബ് മരം മൊത്തം ഔഷധ ഗുണമുള്ളൊരു മരമാണ്. കാരണം എന്താ വെച്ചാൽ, അതിൻ്റെ സീഡ്സ്, ഫ്രൂട്ട്, ഫ്ലവർ എല്ലാം, മെഡിസിൻസും ഫുഡും എല്ലാം ഉണ്ടാക്കാൻ ആഫ്രിക്കക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആഫ്രിക്കയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബബാബ് ട്രീയിൽ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ച് പൊടിയാക്കിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്, ആഫ്രിക്കയിൽ യൂസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അവരെല്ലാത്തിനും, അവർ അവിടെ സോസ് ഉണ്ടാക്കാനാണെങ്കിലും എല്ലാത്തിനും ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, വൈറ്റമിൻ സിയും ബി2ഉം ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു പൗഡറാണ്. ആഫ്രിക്കയിലെ ഗർഭിണികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ ബബാബ് ട്രീയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്. ഇനി ബാക്കിയുള്ള ഫാക്ട്സുകളൊക്കെ സ്ഥലത്തെത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്നത് വഴി തെറ്റിയിട്ട് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്തേക്ക് പോണത്. അപ്പോൾ ഗൂഗിൾ വഴി പോണ കാരണം എന്തായാലും വഴി തെറ്റുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എവിടെയോ ചെന്ന് നിൽക്കുകയാണ്. ഗൂഗിളാണെങ്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കണമുണ്ട്. അങ്ങനെ ഈ സ്ഥലമൊന്ന് നടന്നു നോക്കാമെന്ന് പറഞ്ഞ് നടന്ന് പോകുമ്പോഴാണ് അവിടെ എന്തോ നീല കളർ കണ്ടത്.
കടലാന്ന് മനസ്സിലായി. പക്ഷേ ഒന്നുകൂടി പോവാലോചിച്ചിട്ട് അങ്ങനെ നടന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി വ്യൂ കിട്ടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നമ്മൾ ഫോണിൽ കാണുന്ന പോലെയല്ല, ജസ്റ്റ് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് അടുത്ത വ്യൂ വരുന്നത്. അറേബ്യൻ മണ്ണിൻ്റെ സ്വന്തം രാജാവ് എന്നറിയപ്പെടുന്ന ഒട്ടകത്തെയാണ് കേട്ടോ അടുത്തതായിട്ട് കണ്ടത്. കണ്ടൊരു കുഞ്ഞൊട്ടകം പോണ കാണാൻ എന്ത് ക്യൂട്ടല്ലേ. ഇവർ നല്ല ഡിസിപ്ലിനിൽ നല്ല അടക്കും ചിട്ടയിലൊക്കെയാണ് നടക്കുക. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഒട്ടകങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സ്ഥലത്തെത്താനായി ഓൾമോസ്റ്റ്, വഴി ആരോടൊക്കെയോ ചോദിച്ചിട്ടാണ് പോകുന്നത്. ഗൂഗിൾ നോക്കി പോയിട്ട് വഴി തെറ്റി. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് നല്ല അടിപൊളി റോഡ് ഉണ്ടായിരുന്നു, പക്ഷേ സൈക്ലോണൊക്കെ വന്നതിൻ്റെ എഫക്റ്റ് കൊണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വളരെ കുറച്ച് റിസ്കിയാണ്. ഇപ്പോൾ ഇതാ സ്ഥലത്തെത്തി. ഒരുപാട് വെജിറ്റേഷൻ, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് ഗ്രീനറി ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും ഗ്രീനറി എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ബബാബ്. ഇതാ ഈ കാണുന്നത് കേട്ടോ, നല്ല അടിപൊളി ലുക്കുള്ളൊരു മരമല്ലേ. മറ്റു മരങ്ങളിലും കാട്ടി കുറച്ച് വ്യത്യസ്തതകളെ കണ്ടു. ഇതിൻ്റെ ബ്രാഞ്ച് കണ്ടോ, ഇത് കുഞ്ഞു ബബാബാണ്. കാരണം ഇപ്പോൾ അധികം ഏജ് ആയിട്ടില്ല, ഒരുപാട് 1000-3000 വർഷമൊക്കെയുള്ള പഴക്കമുള്ള ബബാബൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ ഇല്ല, ആഫ്രിക്ക അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് കുഞ്ഞു ബബാബാണ്, ഇപ്പോൾ അടുത്ത് പ്ലാന്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഈ റോഡും ഇതൊക്കെ പൊട്ടിക്കെടുക്കുക. ആ ബൊബാബിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ. കാരണം അവിടുത്തെ എല്ലാ അതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. ആ മരത്തിന് മാത്രം ഒരു കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം എന്താ, അത്രയും സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു മരം കൂടിയാണ്. ഇവിടെയൊക്കെ റോഡുണ്ടായിരുന്നു, അതൊക്കെ അന്ന് ആ കാറ്റിന് ഒലിച്ചു പോയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബൊബാബ് ട്രീയുടെ ഫ്രൂട്ട് വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്. അതേപോലെ തന്നെയാണ് ബൊബാബ് ട്രീയുടെ ലീവ്സും. അത് ഫ്രഷായിട്ടും അവർ കഴിക്കും, അതേപോലെ തന്നെ ഉണക്കിപ്പൊടിച്ചിട്ട് പൗഡർ ചെയ്തിട്ടും കഴിക്കും. അത്രയും ന്യൂട്രീഷ്യസ് ആണ്. ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, അങ്ങനെ റിച്ച് ആയിട്ടുള്ളൊരു ലീഫാണ് ബൊബാബ് ലീഫ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റു മരങ്ങളെപ്പോലെ ഇതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, കാരണം അത്രയും സ്ട്രോങ് ആണ്. ഇത് 1000 വർഷം കഴിയുമ്പോൾ, അതിൻ്റെ ആയുസ് കഴിയുമ്പോൾ അത് താനെ ഭൂമിയിലേക്ക് നിലം പതിക്കുകയാണ് ചെയ്യുക. വേറൊരു രസകരവും ഭയാനകവുമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആഫ്രിക്കയിൽ ചില ആൾക്കാർ വിശ്വസിക്കുന്നത് ബൊബാബ് ട്രീയിൽ നിന്ന് ഒരു പൂവ് നമ്മൾ പൊട്ടിച്ചെടുത്താൽ അന്ന് ആ മനുഷ്യനെ സിംഹം തിന്നിരിക്കും. എന്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കല്ലേ. അതേപോലെ തന്നെ ബൊബാബ് ട്രീയിൽ ഉണ്ടാകുന്ന സീഡ്സ് ഉണ്ടല്ലോ, അത് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം കുടിച്ചാൽ അന്ന് മുതലയുടെ അറ്റാക്ക് ഉണ്ടാവുമല്ലോ, മുതലകൾ ആക്രമിക്കാൻ വരുമല്ലോ, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബൊബാബ് കാഴ്ചകൾ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വഴി എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കുറേ ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വഴി അത്ര ശരിയല്ലാത്തതുകൊണ്ട് എല്ലാം ബ്ലറായിപ്പോയി. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഗ്രാവിറ്റി പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്നുണ്ടാവും. വണ്ടി ന്യൂട്രലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്ത് തുടങ്ങും. അതിൻ്റെ വീഡിയോ ഇപ്പോൾ വരുന്നുണ്ട്, നിങ്ങൾ തന്നെ അത് നേരിൽ കാണും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പരമാവധി ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലോ, ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നിയാലോ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.